പോഡ്കാസ്റ്റിൽ മൈലാഞ്ചി മുഞ്ചിൽ അതർ ലാംഗ്വേജ് ഓപ്പണയുമായി എത്തുന്നു ടീം മൊഹബത്ത്. ये कुड़िया नशे पिए कुड़िया ये मुंडे गली के गुंडे ये कुड़िया नशे पिए कुड़िया ये मुंडे गली के गुंडे नशे पिए कुड़िया गली के गुंडे ओ ओ मेहंदी लगा के रखना डोली सजा के रखना मेहंदी लगा के रखना डोली सजा के रखना लेने तुझे अगोरी आएंगे तेरे सजना मेहंदी लगा के रखना डोली सजा के रखना ओ ओ ओ सगरा सजा के रखना चकरा छुपा के रखना सगरा सजा के रखना चकरा छुपा के रखना ये दिल के बात अपने दिल में दबा के रखना सगरा सजा के रखना चकरा छुपा के रखना मेहंदी लगा के रखना डोली सजा के रखना ओए 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 उड उड के तेरे जुल्फे करती है क्या इशारे दिल काम के कड़े आशिक सभी कवारे चुप जाए सारी गुड़िया गद में शर्म के मारे कावों में आ गए हैं पागल सगर सारे नजरे झुका के रखना दामन बचा के रखना नजरे झुका के रखना दामन बचा के रखना लेने तुझे अघोरी आएंगे तेरे सजना मेहंदी लगा के रखना डोली सजा के रखना सगरा सजा के रखना सगरा छुपा के रखना जवान लड़का तू एक हसीन लड़की ये दिल मचल गया तो मेरा कसूर क्या है घटना तो दिल पे काबू ये इसने तो है जादू जादू का चल गया तो मेरा कसूर क्या है रास्ता हमारा तकना दरवाजा खुला रखना रास्ता हमारा तकना दरवाजा खुला रखना लेने तुझे अगोरी आएंगे तेरे सजना कुछ और अपने कहना कुछ और अपने करना कुछ और अपने कहना कुछ और अपने करना ये दिल के बात अपने दिल में दबा के रखना मेहंदी लगा के रखना डोली सजा के रखना सगरा सजा के रखना सगरा छुपा के रखना सावा ओए 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 सावा ओए 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 सावा ओए 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 सावा ओए 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 Oi, 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 oi
മൊഹബത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു. മൊഹബത്ത് തോന്നുന്നു പെർഫോമൻസ് കണ്ട. ഞങ്ങളെ കളിച്ചിട്ടല്ലേ, ബാക്കിയുള്ളവർക്കല്ലേ കണ്ടാലും അഭിപ്രായം പറയാൻ പറ്റില്ല. എന്നാലും കളിച്ച ആൾക്കാർക്ക് തോന്നണ്ടേ നമ്മള് ഇത്ര നന്നായിട്ട് കളിച്ചോ കളിച്ചില്ലേ എന്നൊക്കെ. ഞങ്ങള് ഞങ്ങളുടെ കഴിവിനെ പരമാവധി കളിച്ചിരുന്നു, പരമാവധി ശ്രമിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് ജഡ്ജസിന്റെ അടുത്ത് ചോദിക്കാം. ഹബീബ് മാഷേ, എനിക്ക് മൊഹബത്താണ്. ശാമിലാണോ? മണവാളൻ മണവാളൻ കിട്ടില്ല. താങ്ക് യു. സൂപ്പർ. അതായത് ഈ ഒരു പാട്ടിന് മണവാളിനെ എന്ത് ചെയ്യാൻ പറ്റുമോ അത് അത്രയും എനർജറ്റിക് ആയിട്ട് നല്ല സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. നല്ല മനോഹരമായിട്ടുള്ള നല്ല ഭംഗിയുള്ള സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നു, ക്ലാപ്പ് ഉണ്ടായിരുന്നു. ഒരു ഒപ്പന എന്ന് പറയുമ്പോൾ പിന്നെ അതർ ലാംഗ്വേജ് നല്ലൊരു പാട്ട് തിരഞ്ഞെടുത്തതും നല്ലതാണ്. അതിലേക്ക് ക്ലാപ്പൊക്കെ കൊടുത്തിട്ട് സ്റ്റെപ്പിനെ എങ്ങനെ ഭംഗി വരുത്താം എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ മനോഹരമായിട്ടുള്ള ഡ്രസ്സാണ്, മണവാളിൻ്റെ ഡ്രസ്സും ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഫേസ് എക്സ്പ്രഷനൊക്കെ ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. ഈ മൂവി കണ്ടിട്ടുണ്ടോ മോൻ ഈ പാട്ടിൻ്റെ? അത് മനസ്സിനകത്ത് ഇങ്ങനെ കയറി നിൽക്കുന്നുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും. അതായത് ഇങ്ങനെ ഭയങ്കര ആക്ഷനൊക്കെ റിയൽ ആയിരുന്നു, ഒരു ഭയങ്കര റിയാലിറ്റി ഉണ്ടായിരുന്നു, ഭയങ്കര ഇന്നസെൻസി ഉണ്ടായിരുന്നു കളിയിൽ മൊത്തത്തിൽ. ടീമും പാടിയതും പാട്ടിനും നല്ല ഒരു അംബിയർ ഉണ്ടായിരുന്നു, പാട്ടിനോട് ചേർന്ന് കൃത്യമായിട്ട് കളിയും ഗംഭീരം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. कहा जाए हम तेरी बाहों में मर जाए हम तुझे देखा तो ये जाना सनम प्यार होता है दीवाना सनम अब यहां से कहा जाए हम तेरी बाहों में मर जाए हम तुझे देखा तो ये जाना सनम. अयो एनिक्क ओरु वाड अप्पो वीण्डुम ഷാരൂഖ് ഖാനും കാജോളും ഒക്കെ മുന്നിലൂടെ ഇങ്ങനെ ഓടി കളിച്ചു പോയി, ട്രെയിനും പോയി. ഓ ദിൽവാലയിൽ ഒരു പാട്ട്, അതൊന്ന് നല്ല മനോഹരമായിട്ട് തന്നെ നമുക്ക് കേൾക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെന്താ വെച്ചാൽ ലെജൻസ് പാടി വെച്ചതല്ലേ, അത് എന്തായാലും കുഴപ്പമില്ല. അവർ എപ്പോഴും അവർ ലെജൻസ് തന്നെയാണ്, ലതാജിയും ഉദിത് നാരൻ അല്ലേ. പക്ഷേ മുനവറും നമ്മുടെ രണ്ട് മക്കളും അത് അതിലൂടെ ഒഴുകി പോവാന്ന് പറഞ്ഞില്ലേ. മുനവറിൻ്റെ ടോൺ ഹിന്ദിയൊക്കെ പാടാൻ നല്ല ടോണാണ് കേട്ടോ. പിന്നെ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും ഉഷാറായിട്ടുണ്ട്. അസ്ലം, ഓ അസ്ലം അത്ര സീരിയസ് ഒന്നും ആവണ്ട. പക്ഷെ അതൊന്നും അറിയിക്കാതെ നിങ്ങളെ ടീമിനെ ഉണ്ടല്ലോ അത് കൊണ്ടുപോയതിന് അസ്ലമിന് ഒരു ഡബിൾ കയ്യടിയാണ് നമ്മൾ കൊടുക്കേണ്ടത്. കാരണം അവിടെ ഒരാള് വീടരുത്, അങ്ങനെ നോക്കുന്ന അതാണ് സ്പിരിറ്റ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇതൊരു ഞാൻ പറഞ്ഞ പോലെ ഉഷാറായിട്ട് ഈ കൊണ്ടുവന്ന ഈ ഒരു എനർജി ഇനി അങ്ങോട്ട് ഉണ്ടാവുമല്ലോ. പിന്നെ പറയേ. ആ ഓക്കെ, അടിപൊളി. ഇതന്നെ കീപ് ഇറ്റ് അപ്പ്. ഈ ഒരു ഷോയോട് ഈ ഒരു ഫ്ലോറിനോട് ഇവർ കാണിച്ച, പ്രത്യേകിച്ച് അസ്ലം കാണിച്ചതായ ആ ഒരു വലിയ എന്താ പറയാ ഒരു പ്രതിപത്തിക്ക് ശരിക്കും നമ്മളൊക്കെ എന്താ പറയാ ശരിക്കും എഴുന്നേറ്റ് നിൽക്കേണ്ടതാണ്. അല്ല ഞാൻ പറഞ്ഞത് ശരിക്കും നമുക്ക് ഈ എന്തെങ്കിലും ശാരീരികമായ അസ്വസ്ഥത ഉള്ളവർക്ക് അല്ലല്ലോ പെർഫോം ചെയ്യുക, പ്രത്യേകിച്ച് ഡാൻസ് ആണ്. അപ്പോ ശരിക്കും ശരീരം ഇളകി കളിക്കണം. നെഞ്ചിന് വേദനയുണ്ട്, മരുന്ന് വാങ്ങിയോ? ഞാൻ ഹോസ്പിറ്റലിൽ പോയ ഹോസ്പിറ്റലിൽ വാൻ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവിടെ എല്ലാവരും ഉണ്ടായിക്കണം. പോയിട്ട് വന്ന് തിരിച്ചു വന്നപ്പോൾ എല്ലാവരും ചോദിക്കണം, ഈ കളിക്കണ്ട, നമ്മൾ 9 കളിച്ചോണ്ട് ഞങ്ങൾ എന്താ വെച്ചാൽ ചെയ്തോണ്ട് പറഞ്ഞിട്ടാണ് നിന്നത്. പക്ഷേ ഇവിടെ എല്ലാവരും സങ്കടം കാണുമ്പോൾ ഒരു ഫാമിലി പോലാണ്, ടീം എന്ന് പറയുന്ന ഒരു ഫാമിലി ഉള്ളു, എന്തൊരു ആവശ്യത്തിനും കൂടെ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. ഇവിടെ സങ്കടം കണ്ടില്ല കാലം, അതുകൊണ്ടാണ്. അതായത് അൻസിബ എടുത്ത് അല്ലേ രഹനാഥ, ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ വാക്ക് തന്നെ ഒരുപാട്. അതായത് നമുക്ക് ഇതല്ല ഈ പെർഫോമൻസോ നമ്മുടെ റിയാലിറ്റി ഷോ ഒന്നും അല്ല, അത് കഴിഞ്ഞാലും നമ്മുടെ ഒരു ആവശ്യങ്ങൾക്ക്, വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ഈ ഒരു സൗഹൃദം. നിങ്ങളെല്ലാം ഒരു നാട്ടുകാരാണോ? ഏകദേശം സിംഗേഴ്സ് മാത്രമേ കുറച്ച് മാറിയുള്ളൂ. എന്നാലും ഞാൻ പറഞ്ഞത് ആ ഒരു അവരുടെ ആ ഒരു ഗ്രൂപ്പ് മൈലഞ്ചി മുഞ്ചൻ അതൊരു വലിയ അഭിമാനിക്കാം. നല്ല സൗഹൃദ ബന്ധങ്ങൾ കൂടി തുടക്കമിടാൻ ഈ ഒരു റിയാലിറ്റി ഷോ കാരണമായി തീർന്നതിൽ അഭിമാനമുണ്ട്. അത്താ പറഞ്ഞ പോലെ ഞാനും അത് നോട്ടീസ് ചെയ്താണ്, കാരണം കഴിഞ്ഞ പെർഫോമൻസിനേക്കാൾ നിങ്ങൾ ഒരുപാട് മെച്ചപ്പെട്ടു.
അപ്പൊ ഇത് മുന്നോട്ട് നിങ്ങൾ പോകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. പ്രതീക്ഷ മങ്ങാതിരിക്കട്ടെ. എല്ലാ ആശംസകളും എല്ലാ ഭാവങ്ങളും നിങ്ങൾക്ക് നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സർ. താങ്ക് യു. ഫാദർ കമന്റ് ഒക്കെ പറഞ്ഞു, പക്ഷേ എല്ലാ പ്രാവശ്യവും നമുക്ക് എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടൊരു പാട്ടോ എന്തെങ്കിലും ഒക്കെ തരാറുണ്ട്. ഇപ്രാവശ്യം അങ്ങനെ ഒന്നുമില്ല. അത് ഈ മുഹീദീൻ മാല എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ നമുക്ക്. അപ്പൊ അത് പാടി കേട്ടപ്പോഴാണ് ഞങ്ങളുടെ സുറിയാനിക്കാരുടെ മോർ ബാലായി എന്ന് പറയുന്ന ഒരു മ്യൂസിഷ്യൻ അല്ലെങ്കിൽ പാട്ടെഴുത്തുകാരൻ എന്ന് പറയാം, അദ്ദേഹത്തിൻ്റെത് പെൻഡാസിലിബിളിലാണ് പാട്ടുകളൊക്കെ. ആ പ്രാസം അത് ഒരു ഒരു പാട്ട് തന്നെ നമുക്ക് 8 ട്യൂണിൽ പാടാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്ത അതിൻ്റെ റിയൽ ഒന്ന് പാടാവോ, മുഹീദീൻ മാലയുടെ നാല് വരി. അപ്പം ഞാൻ അത് വെച്ചിട്ട് ഈ സുറിയാനി ട്യൂൺ അതിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ. സെയിം സംഭവം ഇത്. ഇപ്പം നമ്മൾ പാടിയത് ട്രഡീഷണലി നമ്മളിങ്ങനെ പാടിക്കേട്ടുള്ള ട്യൂൺ. ഇനി ഇതിൽ നമ്മുടെ സുറിയാനിക്കാരുടെ ട്യൂൺ, അതായത് അതിൻ്റെ ഞങ്ങളുടെ മാർ ബാലായിയുടെ ബോസോ, അത് ഞാൻ ആദ്യം പാടാം. കരുണ നിറഞ്ഞവനെ പുനരുത്ഥാനത്തിൽ നിന്നോടെ സൃഷ്ടി നീ പുതുതാക്കിയിടണമേ, നിന്നിൽ ശരണത്താൽ നിദ്രയിലായി നിന്റെ വരവിനു കാത്തിടും വൃതരിൽ കനിയണമേ. ഇസയും ഇത് നമ്മളിനി 8 ട്യൂണാണ് ഇതിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അല്ലാത്തിരുപേരും തുടയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാമ്പ് ആലം ഉടയോനെ ഏകല്ലരുളാലെ ആയി മുഹമ്മദ് അവർ കേള ഇതൊന്നാമത് ട്യൂൺ. രണ്ട്, അല്ലാത്തിരുപേരും തുടിയും സ്വരവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാമ്പ് ആലം ഉടയോനേ ഏകല്ലരുളാലേ ആയി മുഹമ്മദ് അവർ ഇലാണോവർ. മൂന്ന്, അല്ലാത്തിരുപേരും തുടിയും സ്വലവാത്തും അതിനാൽ തുടങ്ങോ അരുൾ ചെയ്ത വേദാമ്പ് ആലം ഉടയോനെ ഏകൽ അരുളാലേ ആയി മുഹമ്മദ് അവർ ഇളാണോവർ. സെയിം. ഇനി നാല്, അല്ലാത്തിരുപേരും തുടിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുമോ അരുൾ ചെയ്ത വേദാമ്പ് ആലം ഉടയോനെ ഏകല്ലരുളാലേ ആയി മുഹമ്മദ് അവർ കേളാണവർ. അഞ്ച്, അല്ലാത്തിരുപേരും തുടിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാമ്പ് ആലം ഉടയോനെ ഏകൽ
അരുളാലേ ആയേ മുഹമ്മദ് അമർഗീല ആണോവ ആറ് അല്ലാ തീരു പേരും തുടിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാമ്പ ആലം മുടയോനേ ഏകങ്ങളരുളാലേ ആയേ മുഹമ്മദ് അവർഗീളാണോവ ഏഴ് അല്ലാത്തിരുപേരും തുടിയും സ്വലവാത്തും അതിനാൽ തുടങ്ങോ അരുൾ ചെയ്ത വേദാമ്പ ആലം ലാസ്റ്റ് എട്ടാമത്തെ നിറം, എട്ടാമത്തെ എന്താ പറയണേ ഇഷൽ. അല്ലാത്തിരുപേരും തുടിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാമ്പ ആലം തുടയോനേ അരുളാലേ ആയേ മുഹമ്മദ് അവർ കീല ആണോ. അൻസിബ, താങ്ക് യു. എനിക്ക് ഏറ്റവും നന്ദിയുള്ളത് നമ്മുടെ നമ്മുടെ സ്വന്തം ഓർക്കസ്ട്ര ചേട്ടന്മാർ, ഫ്ലൂട്ടും തബലയും കീബോർഡും എല്ലാം എല്ലാം താങ്ക്സ്. നമ്മുടെ കാര്യത്തിലേക്ക് വരാം അല്ലേ. അപ്പോ നമ്മുടെ ടീമിന് നൽകിയിരിക്കുന്ന ഗ്രേഡ് എന്താണ് ഹബീബ് മാഷെ? ഗ്രേഡ് A plus. A plus. രഹ്നത, ഈ ഒരേ മനസ്സുള്ള കുട്ടികൾക്ക് A plus. A plus again. Father. A plus. A plus. മൂന്ന് പേരും A plus ആണ് തന്നിട്ടുള്ളത്. ഇനി ഓവറോൾ പെർഫോമൻസിന് എത്രയാണ് മാർക്ക് ഹബീബ് മാഷെ? 7.5 out of 10. അപ്പോ നല്ല ഗ്രേഡും നല്ല മാർക്കും ഒക്കെയാണ് കിട്ടിയിരിക്കുന്നത്. സോ അടുത്ത തവണ വന്നിട്ട് ഫുൾ മാർക്ക് വാങ്ങിക്കുക. ഞാൻ എല്ലാരടുത്തും തന്നെയാണ് പറയുന്നത് ഈ പ്രാവശ്യം, കാരണം ഫുൾ മാർക്സ് വാങ്ങിക്കുന്ന ആൾ തന്നെ ആയിരിക്കും എന്തായാലും വിന്നർ ആവുന്നത്. അപ്പോൾ വിന്നർ ആവാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്. 12 ടീമുകൾ, വ്യത്യസ്തങ്ങളായ 72 ഒപ്പനകൾ, ഇതിൽ നിന്നും ആരൊക്കെയാണ് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക? ഇനി എലിമിനേഷൻ, കാത്തിരിക്കുക. ആൻഡ് ദിസ് ഇസ് വസന്തം വെഡിംഗ് കാസിൽ, മൈലാഞ്ചി മുഞ്ച്.